മോനെ വീഴും നീ. അവര് തന്നെ അബി അങ്കിളിനെ കൊന്നത്. ആ പോലീസുകാരനെ അവര് കൊന്നുകളഞ്ഞു. എന്താ? അത് ആത്മഹത്യ ഒന്നുമല്ല, കൊന്നതാ. കണ്ണു തുറക്കും മോനെ, മോനെ കണ്ണു തുറക്കും മോനെ, മോനെ. അയ്യോ, ഇയാളിത് എവിടെ പോയി? അല്ല, നിങ്ങളിത് എവിടെയാ പോയത്? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നോ? ഈ വിലങ്ങ് ആരാ തുറന്നു തന്നത്? പേടിക്കാതിരിക്കു സാറേ, ഞാൻ ഓടിപ്പോയൊന്നുമില്ലല്ലോ. നിങ്ങൾക്കറിയാഞ്ഞിട്ടാ ഈ വിലം കഴിക്കുന്ന എത്ര വലിയ കുറ്റമാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? തലയിൽ ഒരു കേസ് കൂടി വരും കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ്. മനസ്സിലായോ? കഴിഞ്ഞ 12 വർഷമായി ജയിലിലാണ്. അടുത്ത മാസം എന്റെ ശിക്ഷ തീരും, പിന്നെ ഞാൻ എന്തിനു രക്ഷപ്പെടണം? പിന്നെ സാറേ, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഡ്യൂട്ടിക്കിടെ ഉറങ്ങുന്നതും ഒരു കുറ്റമാണ്. ഇവിടെ ഇരുന്ന് ഉറങ്ങുകയല്ലായിരുന്നു സാറ്? അത് നോക്ക്. ആ ശരി ശരി. മോനെ നോക്കേ, മോനെ കാണുന്നില്ല. കൃഷ്ണ, മോനെ, കൃഷ്ണ, കൃഷ്ണ, മോനെ, മോനെ, നീ, മോനെ, നീ എന്താ ഇവിടെ? വാ വാ എന്റെ കൂടെ. നിങ്ങൾ ആരാ? ഭദ്രൻ, നിങ്ങളുടെ മകൻ ഉറക്കത്തിൽ നടന്നു വന്നതാ, സ്റ്റെപ്പിൽ വീഴാൻ പോയി, അങ്ങനെ ഞാൻ ചെന്ന് അവനെ പിടിച്ചു. കുറ്റവാളിയാണെങ്കിലും ഇയാള് കള്ളം പറയാറില്ല. നിങ്ങൾ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്, വളരെ നന്ദിയുണ്ട്. നന്ദിയൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. എന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇത് തന്നെ ചെയ്യും. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. ആ ദാ വരുന്നു. എന്നാ ശരി, ഒന്ന് നിൽക്കൂ. നിങ്ങളുടെ മകൻ ഉറക്കത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഇത് അഭിജിത്തിന്റെയും അയൂബിന്റെയും മരണം ആത്മഹത്യ അല്ലെന്ന്, കൊലപാതകമാണെന്ന്. പോയിക്കോളൂ, നിങ്ങളുടെ ഭാര്യ അന്വേഷിക്കുന്നുണ്ടാവും. ഭാര്യയെയും കുടുംബത്തെയും ഒരിക്കലും വിഷമിപ്പിക്കുവാൻ പാടില്ല. വിഷമം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. നമ്മുടെ വീടും കുടുംബവും ജീവന് തുല്യമായി കാണണം. അതുകൊണ്ട് വീടും കുടുംബവും നമ്മൾ ഭദ്രമായി കൈകാര്യം ചെയ്യണം. ചെല്ലു. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ഗായത്രി അമ്മ എവിടെയാണെന്ന് അറിയോ? അവിടെ ഗാർഡനിലുണ്ട്. താങ്ക് യു. അത് വളരെ നല്ല കാര്യം തന്നെയാ ഗായത്രി അമ്മ. എന്തൊക്കെയായാലും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിന്നെ കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. നീ ഇവിടെ എന്തിനാ വന്നത്? അമ്മേ, യുനോ സമീറ, ഞാൻ ഇന്ന് അല്പം ടെൻഷനില്ല. പിന്നെ എന്റെ ടെൻഷന് കാരണമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിന് വില നൽകിയേ മതിയാകൂ. പക്ഷെ ആരെങ്കിലും എന്റെ അമ്മയെ ഉപദ്രവിക്കാനായി തുനിഞ്ഞാ, എനിക്കും നന്നായി അറിയാം അവനെയൊക്കെ എന്ത് ചെയ്യണമെന്നും.
ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് രുദ്രൻ എന്നാണ്. ഞാനിവിടെ ഗായത്രി അമ്മയെ ഒന്ന് കാണാനായിട്ട് വന്നതാ. എൻ്റെ മോള് മര്യാദയൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. ഇനി ഞാൻ പറഞ്ഞു തരണോ ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന്? അത് സാരമില്ല ഗായത്രി അമ്മ, അമ്മ അതിന് മോളോട് ദേഷ്യപ്പെടുന്ന. എൻ്റെ പേര് രുദ്രൻ എന്നാണ്. ഹോട്ടൽ ബിസിനസ്സൊക്കെ നടത്തുന്നു. ഞാൻ ഈ ആശ്രമത്തിലെ എല്ലാവർക്കുമുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുക. അവൾക്ക് മനസ്സിലാവില്ല, എൻ്റെ മോൾക്ക് ദാനം ധർമ്മം ദയ ഇതൊന്നും മനസ്സിലാവില്ല. ദുഷ്ടയായ ഇവൾ. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു പഠിക്ക് സമീറ. അമ്മ എന്തിനാണ് മോളെ ഞാനുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. ശരി മോനെ. കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷ സമയം. അയൂബിനെ കുറിച്ച് നീ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പിന്നെ ഈ ആശ്രമവും ഇവിടെ താമസിക്കുന്നവരും ജീവനോടെ കാണില്ല. നീ എന്തിനാ വന്നത്? അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേക്കോ? എനിക്കൊന്നും കേൾക്കണ്ട, ഇപ്പോൾ ധ്യാനത്തിനുള്ള സമയമാണ്. പൈസ എടുക്ക്. പൈസ അല്ല നിങ്ങൾക്ക് വേണ്ടത്, പൈസ അല്ല വേണ്ടത്, നിങ്ങൾക്ക് പൈസ അല്ല വേണ്ടത്. ദാ എടുത്തോ, എടുത്തോ, ആവശ്യമുള്ളത് എടുത്തോ, കൊണ്ടുപോയി തിന്ന്. ദാ എടുത്തോ, എടുത്തോ പൈസ. നീ എന്തായി ചെയ്തത്? നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. കണ്ടോ കേട്ടോ, ഇപ്പൊ ഞാൻ ജയിച്ചില്ലേ? എന്റെ മോള് ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ച് എന്തു ചെയ്തിട്ടാണെങ്കിലും പൈസ കൊണ്ടുവന്നില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടേക്ക് ഒരിക്കലും വരില്ല. നിന്റെ അമ്മ ഇപ്പൊ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയില്ല അമ്മ, ഞാനിതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാ ചെയ്തത്. അമ്മയ്ക്ക് വേണ്ടി മാത്രമാ ചെയ്തത് അമ്മ. എന്നെ വിശ്വസിക്കമ്മ, ഇങ്ങനെയൊന്നും പറയില്ല. എന്നെ വിശ്വസിക്കമ്മ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ ജീവൻ കളയേണ്ടി വന്നാലും നിന്റെ അച്ഛന്റെ പാത പിന്തുടരാൻ പാടില്ലെന്ന്. എന്നിട്ട് അവസാനം നീ നിന്റെ അച്ഛന്റെ സ്വഭാവം കാണിച്ചു അല്ലേ?
നിങ്ങൾ അത് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. രാവിലെ മുതല് കൗസല്യ പറയുന്നു കൃഷ്ണയെ ഒന്ന് കാണണമെന്ന്, അതുകൊണ്ടാ വന്നത്. പിന്നെ ഇപ്പൊ മോൻ എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞത് അവനിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന്. എനിക്ക് മനസ്സിലാവും, ഞങ്ങളും കൃഷ്ണയെ ഓർത്ത് വളരെ ടെൻഷനിലായിരുന്നു. മാധവ, എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്നങ്ങോട്ട്. ആ, ഞാനിപ്പോ വരാം. വരൂ. മാധവ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഹെഡ് കോൺസ്റ്റബിൾ അയ്യൂബ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന്. പക്ഷേ പോലീസുകാർ പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തെന്ന, അതും പണ്ട് എൻ്റെ മോൻ അഭി ചെയ്തതുപോലെ. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന്. ഇവരെ കൊന്നത് തന്നെയാ. ഇൻസ്പെക്ടർ ഗോവിന്ദന് മനസ്സിലായിരുന്നു, അയ്യൂബാണ് എൻ്റെ മോൻ അഭിയുടെ കേസ് ഫയൽ നിങ്ങൾക്ക് കൊണ്ട് തന്നതെന്ന്. നോക്കൂ മാധവ, നിങ്ങളൊരു പത്രപ്രവർത്തകനാണ്, നിങ്ങൾക്ക് സാധാരണ മനുഷ്യരെക്കാൾ പ്രതികരിക്കാനാവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ സത്യം പുറത്തു കൊണ്ടുവരണം, ഈ ലോകത്തെ അറിയിക്കണം ഈ ആത്മഹത്യകൾ എങ്ങനെ നടന്നുവെന്ന്. വാസുദേവൻ ചേട്ടാ, നിങ്ങൾ വിഷമിക്കാതിരിക്കെ, ഞാൻ ഇതിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ബാധിക്കുന്നത് എൻ്റെ മോൻ കൃഷ്ണയുടെ ജീവിതത്തെയാ. പക്ഷേ എനിക്ക് എത്രത്തോളം അതിന് സാധിക്കുമെന്നറിയില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം എൻ്റെ മോൻ കൃഷ്ണയുടെയും പിന്നെ അവൻ്റെ അമ്മയുടെയും ജീവൻ അപകടത്തിലാവാൻ. വരൂ. ആ, സുധീർ, ആ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് എന്തായി? രുദ്ര, സാർ, സമീറ. സമീറ, ദേഷ്യപ്പെട്ടപ്പോ നീ കുറച്ചുകൂടി സുന്ദരിയായിരിക്കുക. പിന്നെ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ സുധീർ? അതെ സർ. വെൽക്കം. യുനോ സമീറ, ഞാൻ ഇന്ന് അല്പം ടെൻഷനിലാ. പിന്നെ എന്റെ ടെൻഷന് കാരണമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിന് വില നൽകിയേ മതിയാകൂ. നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിന് കാരണം നീയാണ്. ഞാൻ അറിഞ്ഞു നീ ഞങ്ങളെ ചതിക്കാൻ പോകുന്നുവെന്ന്. നിനക്കറിയില്ലേ സമീറ, ഈ വിക്രാന്തിനെതിരായി ആരാണോ പ്രവർത്തിക്കുന്നത് അവരുടെ അവസാനം അടുത്തുന്നു. പക്ഷെ ആരെങ്കിലും എന്റെ അമ്മയെ ഉപദ്രവിക്കാനായി തുനിഞ്ഞാ എനിക്കും നന്നായി അറിയാം. അവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന്.
സമീറ, എന്റെ ടീമിനെ വെല്ലുവിളിക്കുകയെന്ന് പറഞ്ഞാൽ അത് എന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യ. ഇതിന് നീ വളരെ ദുഃഖിക്കേണ്ടി വരും. യു നോ സംതിങ്, ഞാൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ആസ്വദിക്കാനും അറിയാം. എനിക്ക് തോന്നുന്നത് നിന്നെ ഞങ്ങളിൽ നിന്ന് വേർതിരിക്കേണ്ട സമയമായെന്നാണ്. പിന്നത്തെ നിന്നെയും നിന്റെ ജീവിതത്തെയും എന്താ പറയാ, അല്ലേ സുധീർ? സമീറ, സമീറ, നീ സ്വഭാവത്തോടെ സംസാരിക്കേ. ഇതെല്ലാം നിന്റെ കൂടി നന്മയ്ക്കാ. സമീറ, നീ ദേഷ്യം മറന്ന് സമാധാനത്തോടെ ചിന്തിക്കേ, എന്നിട്ട് സംസാരിക്കേ. സമീറ, എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത്, അതെല്ലാം ഇല്ലാതാക്കിയിട്ട് എന്താ കാര്യം? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? വിക്രാന്ത് സാർ, സാർ, സാർ ഒന്ന് സമാധാനിട്ടിരിക്കണം സാർ. സമീറ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് സാർ. പ്ലീസ് സാർ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കേ. സാർ പ്ലീസ്. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് സുധീർ. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനിന്ന് സമീറയോട് ക്ഷമിക്കാം. പക്ഷേ വീണ്ടും ഇങ്ങനെ സംഭവിച്ചാലോ സുധീർ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. ദാറ്റ്സ് ഗുഡ്. പിന്നെ സുധീർ, സ്കൂളിന്റെ കാര്യം എന്തായി? സർ, ഞാൻ രുദ്രനോട്, അല്ല ഗോവിന്ദനോട്. രുദ്രനോ ഗോവിന്ദനോ സുധീർ? ഞാൻ ഗോവിന്ദനോട് സംസാരിച്ചിരുന്നു, അയാളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാഴ്ചയായി സ്കൂളിൽ ക്ലാസ് ഒന്നും നടക്കുന്നില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ എന്നേക്കുമേ അടയ്ക്കാൻ പറ്റും സർ. ആ സ്കൂളും സ്ഥലവും പിന്നെ സാറിൻ്റെതായി മാറും. ലിറ്റിൽ ഹാബർ എലിമെൻ്ററി സ്കൂൾ എന്നേക്കുമായി വേണം എനിക്ക്. ഞാൻ ഒരു പ്രാവശ്യം കൃഷ്ണയെ അകത്തുപോയെന്ന് കണ്ടോട്ടെ, അതിന്റെ ആവശ്യം എന്താ? അല്ലാതെ ഞാൻ പറഞ്ഞത്, അവൻ നല്ല ഉറക്കത്തില്ല, അതാ. സുധേ, കൗസല്യ ചേച്ചിക്ക് മോനെ കാണണമെന്നുണ്ട്. അവരെ ഒന്ന് പുറത്തുനിന്ന് കാണാനെങ്കിലും അനുവദിക്കുക. വന്ന് കണ്ടോളൂ. എനിക്കെന്തിനാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത്? പിന്നെ അഭയങ്കൾ എന്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്നത് എന്താ? ആ അങ്കിൾ എന്റെ ആരാ?